നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പഴയ സോവിയറ്റ് യൂണിയൻ നൽകിയ S-300 എന്ന മിസൈൽ പ്രതിരോധ സംവിധാനത്തെ ഏറെ അഭിമാനത്തോടെയാണ് ഇറാൻ എഴുന്നള്ളിച്ചിരുന്നത്. 2024 April 17 ഇറാൻ നടത്തിയ സായുധ പരേഡിൽ ഏറ്റവും ശക്തമായ പ്രതിരോധ രംഗത്തെ സംവിധാനമായി ഇറാൻ എടുത്തു കാണിച്ചിരുന്നത് S-300 2007 ഏത് തരം മിസൈൽ ആക്രമണങ്ങളെയും ചെറുക്കാൻ ശേഷിയുള്ള സംവിധാനത്തെ സോവിയറ്റ് യൂണിയൻ, അതായത് ഇപ്പോഴത്തെ റഷ്യ, ഇറാന് നൽകിയത്. അന്ന് $80 കോടി ആയിരുന്നു ഒരു S-300 വില. 4 S-300 യൂണിറ്റുകളാണ് ഇറാൻ റഷ്യയിൽ നിന്നും വാങ്ങിയത്. പക്ഷേ ഇസ്രായേലിലെ മിസൈൽ ആക്രമണത്തെ ചെറുക്കാൻ ഇറാന് കഴിഞ്ഞില്ല. October 27 ഇസ്രായേൽ F-35 പോലുള്ള അതിഗൂഢ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാനെതിരെ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ 3 S-300 സംവിധാനങ്ങളും തകർന്നുപോയി. നേരത്തെ 2024 April നടത്തിയ മറ്റൊരു ഇസ്രായേൽ ആക്രമണത്തിലും ഒരു S-300 സംവിധാനം നശിച്ചിരുന്നു. ഇക്കുറി ഇസ്രായേൽ ആക്രമണത്തിൽ S-300 മാത്രമല്ല, ഇറാന്റെ റഡാർ സംവിധാനങ്ങളും മറ്റ് വ്യോമ പ്രതിരോധ സംവിധാനവും തകർന്നിരുന്നു. റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനമായ S-300 തകർന്നതോടെ റഷ്യയുടെ ആയുധ സംവിധാനം വൻവിലയ്ക്ക് വാങ്ങിയ മറ്റ് രാജ്യങ്ങൾക്കും ആശങ്കയുണ്ട്. ഉക്രൈൻ യുദ്ധത്തിലും റഷ്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ യൂറോപ്പിലെയും US ആക്രമണങ്ങൾ തകർത്തിരുന്നു. ഇന്ത്യ $550 കോടി ഇപ്പോൾ റഷ്യയിൽ നിന്നും S-400 എന്ന ഏറ്റവും ആധുനികമായ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയിരിക്കുന്നത്. ഇസ്രായേൽ ആക്രമണത്തിൽ S-300 തകർന്നതോടെ ഇന്ത്യയിലും റഷ്യയുടെ ഈ മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ച് ആശങ്ക ഉയരുകയാണ്. പരമ്പരാഗതമായി റഷ്യയുടെ ആയുധങ്ങളുടെയും സൈനിക ഹാർഡ്വെയറുകളുടെയും ഏറ്റവും വലിയ ഇറക്കുമതിക്കാരിൽ ഒന്നാണ് ഇന്ത്യ. കഴിഞ്ഞ ദശകത്തിൽ അത്തരം ഇറക്കുമതി തുടർച്ചയായി കുറഞ്ഞുവെങ്കിലും ഇന്ത്യ പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധവും വൈവിധ്യമാർന്ന സപ്ലൈകളും വർദ്ധിപ്പിച്ചിരുന്നു. എന്നാൽ ഇറാന്റേതുപോലുള്ള ഒരു പ്രതിസന്ധി ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നതിനാൽ ഇന്ത്യക്ക് തൽക്കാല ആശങ്കയുടെ ആവശ്യമില്ലെന്ന് വാൾ സ്ട്രീറ്റ് ജേണൽ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്ത്യ വാങ്ങിയ S-400 എന്നത് S-300 മിസൈൽ പ്രതിരോധത്തിൽ മിടുക്ക് കാട്ടുന്ന സംവിധാനമാണ്. US പാട്രിയട്ട് വ്യോമ പ്രതിരോധ സംവിധാനത്തിന് തതുല്യമാണ് S-400 വ്യോമ പ്രതിരോധത്തിൽ US ആധിപത്യത്തെ ചെറുക്കാൻ പര്യാപ്തമായ ഒന്നായാണ് S-400 കണക്കാക്കുന്നത്. ചൈനയെയും പാകിസ്ഥാനെയും നേരിടാനാണ് ഇന്ത്യ 6 S-400 റഷ്യയിൽ നിന്നും വാങ്ങിയത്. അക്കാര്യത്തിൽ ഇന്ത്യയുടെ വ്യാപാരത്തെ സുരക്ഷിതമാക്കാൻ S-400 വാൾ സ്ട്രീറ്റ് ജേണലിന്റെ യുദ്ധ റിപ്പോർട്ടർമാരായ ഡാനിയൽ മെക്കേൽസും രാജേഷ് റോയും പറയുന്നു. അതിനാൽ മോദി സർക്കാരിന്റെ S-400 വാങ്ങാനുള്ള തീരുമാനത്തെ ചോദ്യം ചെയ്യാനാവില്ലെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നു. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യോമ പ്രതിരോധത്തിന് ഏറ്റവും മികച്ച സംവിധാനം തന്നെയാണ് S-400. റഷ്യയുടെ അത്യാധുനിക വ്യോമ പ്രതിരോധ ഉപകരണമാണ് S-400. ഇപ്പോൾ യുക്രൈനെയും ഇസ്രായേലെയും ഭാഗികമായി പ്രതിരോധിക്കുന്ന US പാട്രിയറ്റ് വ്യോമ പ്രതിരോധ സംവിധാനങ്ങളോടുള്ള നേരിട്ടുള്ള പ്രതികരണമായാണ് ഇത് കാണുന്നത്. വടക്കൻ അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനിലെയും അവരുടെ സഖ്യകക്ഷികളിലെയും രാജ്യങ്ങളുടെ ദീർഘകാല വ്യോമ മേധാവിത്വത്തെ S-400 വികസനം ഗണ്യമായി ദുർബലപ്പെടുത്തുന്നുവെന്ന് പാശ്ചാത്യ സുരക്ഷാ വിശകലന വിദഗ്ധർ വർഷങ്ങളായി ആശങ്കാകുലരാണ്. ഇറാനിലെ റഷ്യൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെ മോശം പ്രകടനത്തെക്കുറിച്ച് ഇന്ത്യ ഇതുവരെ ആശങ്കപ്പെടുന്നതായി കാണുന്നില്ല. പത്രം പറയുന്നുണ്ട്, ചൈനയുടെയും പാകിസ്ഥാന്റെയും അതിർത്തിയിൽ വിന്യസിക്കാൻ ഉദ്ദേശിച്ചുള്ള 6 S-400 എയർ ഡിഫൻസ് ബാറ്ററികൾ ഇന്ത്യ വാങ്ങിയിട്ടുണ്ട്. ഈ ബാറ്ററികളിൽ 4 ഡെലിവറി ചെയ്തിരിക്കെ അവസാനത്തെ 2 വൈകുകയും അടുത്ത വർഷാവസാനത്തോടെ ഡെലിവറി നടത്താനുള്ള ശ്രമത്തിലാണ് ഇന്ത്യ.